ഇലക്ഷൻ വരുമ്പോ അവര് വോട്ടിന് മാത്രം അവരിഞ്ഞ് വരും നീട്ടിക്കൊണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അവര് ശരിക്കും വെള്ളം നിന്നാൽ യാതൊരു നിവർത്തിയില്ല. യാജി ഞങ്ങൾ പാത്രം ഇലകൾ കൊണ്ടുവച്ചാണ് ആഹാരം കഴിക്കണത്. അത്ര നരവപ്പെടുന്നു ഞങ്ങള്. പിന്നെ വെള്ളമുള്ളവരാണെങ്കിൽ മധുരം കെട്ടിയിട്ട് നമുക്ക് അകത്തോട്ട് കയറാനൊക്കൂല. പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കിണറുകാർ ഒരേ തുള്ളി വെള്ളം തരും. അതിപ്പം ഇങ്ങനെ ഒരാഴ്ചയോടെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആ വെള്ളവും കിട്ടാതെ വരും. പൈപ്പ് ലൈനിൽ വെള്ളം കിട്ടിയിട്ട് ഒന്നര മാസമായിട്ടും പരിഹാരം കാണുന്നില്ലെന്ന് പരാതി. നെടുമങ്ങാട് നഗരസഭയിലും ആനാട് പഞ്ചായത്തിലും ഉൾപ്പെട്ട വേങ്കവിള, ചാലച്ചേരി, കല്ലടച്ചാമ്പള പ്രദേശങ്ങളിലാണ് വെള്ളം കിട്ടാതെ 40 കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 4 വാർഡായ ഉളിയൂർ, ആനാട് ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡായ വേങ്കവിള, 18 വാർഡായ താന്നിമൂട് എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് വെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്നത്. ഈ പ്രദേശങ്ങളിൽ പാറക്കെട്ടായതിനാൽ കിണറുകളിൽ വെള്ളമില്ല. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇവിടത്തെ പ്രദേശവാസികൾ. കിലോമീറ്ററുകൾ നടന്നുപോയി ഒന്നോ രണ്ടോ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാണ് അത്യാവശ്യ കാര്യങ്ങൾ കാണുന്നത്. കിടപ്പ് രോഗികളും മറ്റു രോഗികളും, വൃദ്ധ ദമ്പതികൾ, കുട്ടികൾ അടക്കം വരുന്ന 40 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പൈപ്പ് ലൈനിൽ വെള്ളം കിട്ടിയിട്ട് ഒന്നര മാസമായെന്നും വാട്ടർ അതോറിറ്റിക്കും നെടുമങ്ങാട് നഗരസഭയ്ക്കും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്നും ഇവിടത്തെ ജനങ്ങളെ അധികാരികൾ പാടെ അവഗണിക്കുന്നുവെന്നും പ്രദേശവാസികളായ ഉഷകുമാരി, രവീന്ദ്രൻ നായർ, രാധിക, മല്ലിക, ശാന്ത, രാമചന്ദ്രൻ എന്നിവർ പറയുന്നു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി 4 വാർഡിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് വെള്ളം വന്നിട്ട് 1 മാസം 20 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യവും നമ്മൾ അവിടെ വിളിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ വിളിച്ച് ഇതുവരെ നമുക്ക് വെള്ളം വന്നില്ല. അവർ ഇന്ന് വിടാം, നാളെ വിടാം, മറ്റന്നാ വിടാം എന്ന് പറയണല്ല. ഇതുവരെയും വെള്ളം വന്നിട്ടില്ല. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ വിളിച്ച് പറഞ്ഞു. ചെയർപേഴ്സൻ്റെ അടുത്തും കൗൺസിലറുടെ അടുത്തും പല പ്രാവശ്യം നമ്മൾ വിളിച്ചു. ഇന്ന് വരെ ഒരു മനുഷ്യരും തിരിഞ്ഞ് നോക്കിയിട്ടുമില്ല. നമുക്ക് എന്താണ് ഏതാണെന്ന് അവരാരും ഇന്നുവരെ ചോദിച്ചിട്ടുമില്ല. ഇലക്ഷൻ വരുമ്പോൾ അവർ വോട്ടിന് മാത്രം അവരിഞ്ഞ് വരും നീട്ടിക്കൊണ്ട്. യാതൊരു നിവർത്തിയില്ല. യാജി ഞങ്ങൾ പാത്രം ഇലകൾ കൊണ്ടുവച്ചാണ് ആഹാരം കഴിക്കണത്. അത്ര നരവപ്പെടുന്നു ഞങ്ങൾ. ചുവട്ടുവെള്ളം കൂടെ നമുക്ക് ആവുന്നില്ല. ചുവട്ടുവെള്ളം എങ്ങും ഇല്ല. ആരും തരവില്ല ഉള്ളവരും. ഞങ്ങളെ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പേരെ കല്ലറ്റാമ്പളയെന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ മഴ മാനത്ത് ഉളമ്പഴുത്തേക്ക് വെള്ളം കാണും. അത് എല്ലാ കിണറും മിക്കവാറുള്ള വീടുകളിലൊന്നും കിണറില്ല. എല്ലാം പാറയാവുകൊണ്ട് കിണർ വെട്ടി അങ്ങനെ ഇട്ടിരിക്കുന്നു. കുഴൽക്കിണർ പോലും അടിക്കാൻ നോക്കില്ല. റോഡിൻ്റെ സൈഡിൽ 2 സെൻറ്റും 3 സെൻറ്റും ആവുകൊണ്ട്. പിന്നെ വെള്ളമുള്ളവരാണെങ്കിൽ മധുരം കെട്ടിയിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ നോക്കില്ല. പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കിണറുകാർ ഒരേ തുള്ളി വെള്ളം തരും. അതിപ്പം ഇങ്ങനെ ഒരാഴ്ചയോടെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആ വെള്ളവും കിട്ടാതെ വരും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് ഇന്ന് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ സപ്ലൈ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വരും, നാളെ വരുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ആയിട്ടും ഒരറമ്പാദമില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ എന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 90 വയസ്സായ 100 വയസ്സായ കിളവികൾ, അവരൊക്കെ ഒരേ തൂറി ചവിക്കാനായിട്ട് വെള്ളം ഞങ്ങൾ കോരിക്കൊണ്ടുവന്ന് കൊടുക്കണം. അതിനാരെങ്കിലും കിണറ്റുന്ന് കോരാൻ സമ്മതിച്ചല്ലോ കോരാൻ പറ്റുള്ളൂ സാറേ. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? എന്നാൽ പഴകുറ്റി മംഗലാപുരം റോഡ് പണി നടക്കുന്നതിന്റെ ഭാഗമായി പൈപ്പ് പൊട്ടിയതാണ് കാരണമെന്നും 3 വാൾ ചോർച്ച ഉണ്ടായി എന്നും അത് പരിഹരിച്ചെന്നും ഉടൻ വെള്ളം ലഭ്യമാകുമെന്നും വാട്ടർ അതോറിറ്റി AE പറയുന്നു. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അടിയന്തരമായി പൈപ്പ് ലൈനിൽ വെള്ളം കിട്ടുന്നതിനുള്ള പരിഹാരം കാണണമെന്നാണ്. നമ്മളെ ഇവിടെ ഒരു 1.5 മാസത്തോളമായി വെള്ളം കിട്ടിയിട്ട് കിണറ്റിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. പ്രായമായ ആൾക്കാരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അതിന് പുറമേ ആചരിച്ച് ജീവിക്കാൻ വേണ്ടി ആടും അതും ഒക്കെ വളർത്തുന്നുണ്ട്. അതിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ ഒരു നിർവാഹം ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഓഫീസിൽ ചെന്ന് പരാതി കൊടുക്കുകയും നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിന് പുറമെ ആളിനെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക വരെ ചെയ്തു. എന്നിട്ട് അവർ നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറയുന്നതല്ലാതെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. പിന്നെ ഈ അടുത്ത സമയത്ത് തന്നെ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഏരിയയിലേക്ക് ഒരു തുള്ളി വെള്ളം അവർ തന്നിട്ടില്ല. ചോദിക്കുമ്പോൾ അത്ര നമ്മളെ ഈ ഭാഗത്തേക്ക് മാത്രം പൈപ്പ് ലൈൻ പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു മാർഗവുമില്ല. പൈപ്പ് റെഡിയാക്കിയതിന് ശേഷമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യാനൊട്ടും? എന്നാൽ അവർ പറയുന്ന 2 മാസത്തിലൊരിക്കൽ പറയുന്ന റേറ്റ് അതേപോലെ നമ്മൾ അടയ്ക്കുന്നുമുണ്ട്. അതിന് യാതൊരു കുറവുമില്ല. ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ ഈ വയസ്സായ ആൾക്കാരും ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ എവിടെ പോയി? കിണറ്റിലാണെങ്കിൽ വെള്ളവുമില്ല. അതിനുള്ള പരിഹാരം നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കിട്ടിയാലേ പറ്റുള്ളൂ. ഇവരുടെ ചോദിക്കുമ്പോൾ വാൽവ് തുറന്നിട്ടില്ല, അടച്ചേക്കുകയാണ്, അവിടെ പൈപ്പ് പൊട്ടും, തുറന്ന ഉടനെ അവിടെ പൊട്ടി പോകുമെന്നൊക്കെ പറയും. അതേസമയം ഇതിന് മുമ്പ് കുറേ നാളത്തേക്ക് മുമ്പ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നമുക്ക് ആഴ്ചയിൽ 2 എന്നവർ പറഞ്ഞു. 2 നമുക്ക് വേണ്ട. ആഴ്ചയിൽ 1 അവർ ശരിക്കും വെള്ളം നിന്നാലി. രാവിലെ മുതൽ വൈകുന്നേരം വരെ 1 ആഴ്ചയിൽ 1 നമുക്ക് ശരിക്കുള്ള വെള്ളം കിട്ടിയാൽ ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം.
അതിനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി തരണം. നാട്ടുകാരുടെ ആവശ്യം. ഭാരത് വിഷൻ, നെടുമങ്ങാട്.